സിപിഎം ജില്ലാ സമ്മേളനവുമായി ബന്ധപ്പെട്ട് കൊടിമരവും സ്തൂപവും തകർത്ത സംഭവത്തിൽ കോട്ടയം ഡിസിസി പ്രസിഡന്റ് നാട്ടകം സുരേഷിനെതിരെ കേസ്. കേസിൽ യൂത്ത് കോൺഗ്രസ് നേതാവിനെ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടിരുന്നു. കേസ് രാഷ്ട്രീയ പ്രേരിതമാണ് എന്നാണ് നാട്ടകം സുരേഷിന്റെ പ്രതികരണം. വിവരങ്ങളുമായി അൻഷാദ് മില്യാസ്. അൻഷാദ്, എന്താണ് ഈ വാർത്തയുമായി ബന്ധപ്പെട്ട മറ്റു വിവരങ്ങൾ? ലക്ഷ്മി, മൂലയിടം ദിവാൻ കവലയിൽ, നാട്ടകത്തിനടുത്താണ് ഈ സ്ഥലം. മൂലയിടം ദിവാൻ കവലയിൽ സി പി എമ്മിന്റെ ജില്ലാ സമ്മേളനവുമായി ബന്ധപ്പെട്ട് ഒരു കൊടിതോരണങ്ങൾ സ്ഥാപിച്ചിരുന്നു. ഈ കൊടിതോരണങ്ങൾ 13-ാം തീയതി രാത്രി നശിപ്പിക്കപ്പെട്ടു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് യൂത്ത് കോൺഗ്രസ് നേതാവ് രാഹുൽ മറിയപ്പള്ളിയെ പോലീസ് അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടത്. കൂടുതൽ അന്വേഷണത്തിൽ ഈ സംഭവത്തിൽ ഡി സി സി പ്രസിഡന്റ് നാട്ടകം സുരേഷിനും പങ്കുണ്ട് എന്ന് മനസ്സിലായതിനെ തുടർന്നാണ് നാട്ടകം സുരേഷിനെതിരെ കേസെടുത്തത് എന്നാണ് ചിങ്ങവനം പോലീസ് വ്യക്തമാക്കുന്നത്. അതേസമയം നാട്ടകം സുരേഷ് പറയുന്നത് മറ്റൊരു കാര്യമാണ്. അതായത്, ദിവാൻ കവലയിലെ ഇന്ദിരാഗാന്ധി രക്തസാക്ഷി മണ്ഡപത്തിന് മുന്നിൽ ഈ കൊടിതോരണങ്ങൾ സി പി എം പ്രവർത്തകർ സ്ഥാപിക്കുകയും മാത്രമല്ല ഈ രക്തസാക്ഷി മണ്ഡപത്തിൽ സി പി എം എന്ന് രേഖപ്പെടുത്തുകയും ചെയ്തു എന്നാണ് നാട്ടകം സുരേഷ് പറയുന്നത്. ഇത് സംബന്ധിച്ചുള്ള ചില ചിത്രങ്ങളും അദ്ദേഹം അയച്ചു തന്നിട്ടുണ്ട്. ഈ സ്തൂപത്തിന്, ഈ മണ്ഡപത്തിന് മുന്നിൽ കൊടിതോരണങ്ങൾ സ്ഥാപിച്ചപ്പോൾ ഇത് എടുത്തു മാറ്റണമെന്ന് അവിടുത്തെ സി പി എം നേതാക്കളോട് നാട്ടകം സുരേഷ് ആവശ്യപ്പെട്ടിരുന്നു എന്നും അദ്ദേഹം പറയുന്നു. പക്ഷെ ഇത് എടുത്തു മാറ്റാൻ സി പി എം നേതാക്കൾ തയ്യാറായില്ല. തുടർന്ന് തങ്ങൾ ഇത് പുലർച്ചെ എടുത്തു മാറ്റുകയാണ് ചെയ്തത് എന്നാണ് നാട്ടകം സുരേഷ് വ്യക്തമാക്കുന്നത്. അല്ലാതെ അവിടുത്തെ യാതൊരു സ്തൂപമോ കൊടിതോരണങ്ങളോ നശിപ്പിച്ചിട്ടില്ല. ഈ കൊടിതോരണങ്ങൾ അവിടെ നിന്ന് എടുത്തു മാറ്റുക മാത്രമാണ് ചെയ്തത് എന്നുള്ള വിശദീകരണമാണ് ഡി സി സി നൽകുന്നത്. എന്തായാലും ഈ കേസ് രാഷ്ട്രീയ പ്രേരിതമാണ്. കാരണം തങ്ങളുടെ രക്തസാക്ഷി മണ്ഡപത്തെ വൃത്തികേടാക്കിയവർക്കെതിരെയാണ് കേസെടുക്കാനുള്ളത്. അതല്ലാതെ ആ വൃത്തികേടാക്കിയ കൊടിതോരണങ്ങൾ എടുത്തു മാറ്റിയ തങ്ങൾക്കെതിരെയല്ല കേസെടുക്കേണ്ടത് എന്നുള്ള നിലപാടാണ് ഇപ്പോൾ ഡി സി സി നേതൃത്വം എടുക്കുന്നത്. മാത്രമല്ല ഇനിയും അവിടെ കൊടിതോരണങ്ങൾ സ്ഥാപിച്ചാൽ എടുത്തു മാറ്റുക തന്നെ ചെയ്യുമെന്നുള്ള മുന്നറിയിപ്പും ഡി സി സി പ്രസിഡന്റ് നൽകുകയാണ്. ലക്ഷ്മി, അൻഷാദ് മില്യാസ് കോട്ടയത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്.